അസ്സലാമു അലൈക്കും. ഞാൻ ഷമീമ ഷെരീഫ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്ത്രീധനമാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. വളരെ എന്താ പറയുക, വളരെ ദുഃഖകരമായ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. ഒരു വാപ്പ മരിക്കുന്നതിന് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. അതിനാലാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ മൂത്ത് നോക്കി എൻ്റെ മരുമകൻ പറഞ്ഞ്, ഞാൻ താൽക്കാലികം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്, നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടെടുക്കുകയാണ് എന്ന് പറഞ്ഞ്. സാറേ, ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് ഇന്ന് ഇന്ന വല്ലാതെ. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത് സ്വന്തം മകളെ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷമായി, പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ എപ്പോ നോക്കിയാലും ഈ കുട്ടിയെ ഇവർ നന്നായിട്ട് എന്താ പറയാ, ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഭർത്താവിന്റെ ഉമ്മയും അതേപോലെ ഭർത്താവും വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പോ ഈ പെൺകുട്ടിക്ക് കല്യാണത്തിന് 18 പവനാണ് കൊടുത്തത്. പിന്നീട് അവര് പറഞ്ഞു ഈ മരുമകന്റെ ജ്യേഷ്ഠന്റെ വൈഫിന് 35 പവൻ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ കുട്ടിക്ക് 18 അല്ലേ, അപ്പൊ കുറച്ചും കൂടി എന്താ പറയാ, ഗോൾഡ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാവം ഉപ്പ, ഈ ഉപ്പയാണെങ്കിൽ ടാപ്പിംഗ് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാ. അപ്പൊ ഈ ഉപ്പ വീണ്ടും ഒരു 6 പവൻ കൂടി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ മകളാണെങ്കിൽ പ്രസവിച്ചു. ഈ പ്രസവിച്ചിട്ട് 40-ന്റെ അന്ന് ഈ മരുമകന്റെ വീട്ടുകാരും മരുമകനും വന്നു. എന്നിട്ട് പറഞ്ഞു വീണ്ടും 10 പവൻ കൂടി വേണമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ, ഇപ്പൊ ഗോൾഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റേറ്റ് ആണ്. 1 പവൻ പോലും ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്നില്ല. ഈ ടാപ്പിംഗ് ജോലിയൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടാക്കും, അത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരാണെങ്കിൽ ഈ പെൺകുട്ടിയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു മുമ്പ്. അപ്പൊ ഈ വാപ്പ പറഞ്ഞു എനിക്ക് പറ്റില്ല, പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞു കാണും. അപ്പോൾ ഈ മരുമകന്റെ വീട്ടുകാർ പറഞ്ഞു അവളെ ഈ ഒരു 10 പവൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ അവളെ ഡൈവേഴ്സ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മക്കളെ സ്നേഹിക്കുന്ന വാപ്പമാരാണെങ്കിൽ ഒന്ന് നെഞ്ചു പിടയും. അവരിത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു കൊടുത്തതാണ്. വീണ്ടും ഇങ്ങനെ ഓരോ എന്താ പറയാ, ഇവർക്ക് തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഗോൾഡിന് ചോദിക്കുകയാണെങ്കിൽ ഇയാൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കും. പിന്നീട് ഈ മരുമകൻ ഈ ഉപ്പാനോട് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല ഞാൻ ഇങ്ങനെ വെക്കുന്നത്, താൽക്കാലികമായിട്ട് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവളെ ഞാൻ വെക്കുന്നത്, അല്ലാതെ ഇങ്ങനെ എന്റെ ഒരു ആവശ്യത്തിന് മാത്രം. അങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോ ആ ഉപ്പയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. 1 പ്രാവശ്യമല്ല, 3-4 പ്രാവശ്യം ഈ മരുമകൻ അങ്ങനെ പറഞ്ഞു. അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വെക്കുകയാണ്, കല്യാണം കഴിച്ച ഭാര്യയെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വെക്കുകയാണ്. പക്ഷെ ഇവിടെയാണെങ്കിൽ ഈ മകൾക്ക് കുട്ടിയുമായി. അപ്പൊ അന്ന് 40-ന്റെ അന്നായിരുന്നു. ഈ വാപ്പയ്ക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല. 60 ദിവസം ആവുമ്പോഴേക്കും ഈ വാപ്പ സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന് മുമ്പ് ഈ വാപ്പ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയാണ് പിന്നീട് പോലീസിന് സമർപ്പിച്ചത്. അത് എനിക്ക് തോന്നുന്നു വാപ്പ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ഇവർക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. ഇന്നലെയാണ് ഈ വീഡിയോ പുറത്തു വന്നത്. ശരിക്കും ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് കാണാം. പക്ഷേ ഇതൊന്നും ഇവർക്കൊന്നും ബാധകമല്ലേ. ഇപ്പൊ ഞാൻ കാസർഗോഡാണ്. ഞങ്ങളുടെ നാട്ടിലും ഇഷ്ടം പോലെ സ്ത്രീധനം കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയുണ്ട്. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, അതും കൂടി പറയാം. പക്ഷെ ഇവിടെ ഞാൻ പ്രധാനമായും പറയുന്നത് ഇതുപോലെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരിക്കലും ഏതൊരു വാപ്പയാണെങ്കിലും ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ പാടില്ല. ശരിക്കും നമ്മള് എന്താ പറയാ, ഇതുപോലെ അവന്മാർക്ക് കെട്ടിച്ചു കൊടുത്തത് തന്നെ തെറ്റ്. സ്ത്രീധനം കൊടുത്തിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് ഒരിക്കലും കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു വരുന്ന ആൾക്കാരെ ഓടിക്കണം, ഒന്നുകിൽ കംപ്ലയിന്റ് ചെയ്യണം. ഈ വാപ്പയാണെങ്കിൽ സ്വന്തം ജീവൻ ഒടുക്കി, അതും ടാപ്പിംഗ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആള് ആത്മഹത്യ ചെയ്തു. പക്ഷെ ഈ വാപ്പ ഉണ്ടാവുമ്പോ തന്നെ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കാട്ടോ, ഇനി വാപ്പയില്ല, ഇനി ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും, അതുകൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേറൊരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇങ്ങനെ പെൺ വീട്ടിൽ നിന്നും ക്യാഷ് വാങ്ങുന്ന എന്താ പറയാ, തന്തയില്ലാത്തവെന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ളവന്മാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പെൺ വീട്ടിൽ നിന്നും ക്യാഷ് വാങ്ങുന്ന കുറെ ആൾക്കാർ എനിക്കും അറിയാം. എത്ര കിട്ടിയാലും പെൺ വീട്ടിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് എത്ര കിട്ടിയാലും തികയാത്ത കുറെ ആൾക്കാർ എനിക്കും അറിയാം. അപ്പൊ അതിലൊരു എക്സ്പീരിയൻസും കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ഒരു പെൺകുട്ടി രണ്ടാം വിവാഹമാണ്. പക്ഷെ ഈ രണ്ടാം വിവാഹം കല്യാണം കഴിയുന്ന ചെക്കന് രണ്ടാം വിവാഹമല്ല, അയാളുടെ ആദ്യത്തെ വിവാഹമാണ്.
ഈ പെൺകുട്ടിക്കാണെങ്കിൽ നല്ല സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ട്. പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഒരു അനിയത്തിയും ഉണ്ട് കേട്ടോ, മൂന്ന് ആങ്ങളമാരും. ആങ്ങളമാരാണെങ്കിൽ ഭയങ്കര പാവമാണ്, ഒന്നും പറയില്ല. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ റോൾ എന്ന് പറയുന്നത് അവിടുത്തെ ഉമ്മയ്ക്കാണ്. ഉമ്മയാണെങ്കിൽ കുറച്ച് അഹങ്കാരിയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ഡൈവേഴ്സ് ചെയ്തു. അത് ഈ ഉമ്മയ്ക്ക് ആ മരുമകനെ ഇഷ്ടപ്പെട്ടില്ല, അതുപോലെ അവിടുത്തെ വീട്ടുകാരെ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഡൈവേഴ്സ് ചെയ്തത്. പിന്നീട് ഈ പെൺകുട്ടിക്ക് വീണ്ടും വിവാഹാലോചന വരികയാണ്. ആ വരുന്ന സമയത്ത് ഈ ഉമ്മ പറയുകയാണ്, നല്ല പ്രൗഢിയോടുകൂടിയുള്ള മരുമകൻ വേണം, നല്ല എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയും തടിയൊക്കെ വേണം, മുമ്പുള്ളതിനേക്കാളും നല്ല ഉഷാറുള്ള മരുമകൻ വേണമെന്ന് പറഞ്ഞ് ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് മകൾക്ക് എന്താ പറയുക മണവാളിലാക്കി. അയാളാണെങ്കിൽ കല്യാണം കഴിയാത്ത ഒരാളാണ്. അങ്ങനെ ഈ മകളെ ഇയാൾ കെട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യാഷ് കണ്ടിട്ടാണ്. ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, ഭൂമിയാണെങ്കിലും സ്വത്താണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഒരു പെൺകുട്ടിയും അതിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി, രണ്ട് പെൺകുട്ടിയാണല്ലോ ഉള്ളത്, എല്ലാം ഇവർക്ക് തന്നെ. ആ ഒരു പ്രതീക്ഷയിലാണ് ഇയാൾ കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് എന്താ പറയാ, ആവശ്യങ്ങൾ കൂടാണ്. കല്യാണത്തിന് തന്നെ 2 ഏക്കർ സ്ഥലം, 150 പവൻ ഇതൊക്കെ കൊടുത്തു. കല്യാണം കഴിയുമ്പോൾ നല്ല മരുമകനായിരുന്നു കേട്ടോ, പക്ഷെ പിന്നീട് ആളുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി. ആങ്ങളമാരൊക്കെ ആണെങ്കിൽ 3 പേരുണ്ട്, 3 പാവങ്ങളാണ്, ഒന്നും ചെയ്യില്ല അവർ. ഉപ്പയാണെങ്കിലും ഭയങ്കര പാവാ, പക്ഷെ ഉമ്മയാണെങ്കിൽ എന്താ പറയാ, തന്നെ ഇഷ്ടത്തിന് ഇങ്ങനെയുള്ളൊരു മരുമകനെ ചൂസ് ചെയ്യുകയും ചെയ്തു, അവസാനം കുഴിയിൽ വീഴുകയും ചെയ്തു. ഇവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വയസ്സുണ്ട്. ഈ എനിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് ഓൾമോസ്റ്റ് 10-45 വയസ്സൊക്കെ ഉണ്ടാവും, അയാൾക്കാണെങ്കിൽ 10-50 വയസ്സുണ്ടാവും ഇപ്പോ. പക്ഷേ എപ്പോ നോക്കിയാലും പെൺവീട്ടിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കലാണ് മൂപ്പരുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. ഓരോ വർഷം കൂടുമ്പോഴും ഈ മൂപ്പര് പറയാണ്, എനിക്ക് 10 ലക്ഷം വേണം, അപ്പോൾ വീട്ടുകാർ കൊടുക്കും. വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്ക് 20 ലക്ഷം വേണം. എന്തുകൊണ്ടാണ് അത് വാങ്ങുന്നത്? ഈ പെൺകുട്ടി ആദ്യം കല്യാണം കഴിഞ്ഞതിന്റെ പേരിൽ അതവിടെ ആള് മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സഹോദരിക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊന്നും പുറത്ത് പറയാന്ന് പേരെടുത്ത് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഷെയ്മാണ്. അവർ പറയും അത് പറയാൻ പാടില്ല, കാരണം വീട്ടുകാർക്ക് ഇഷ്ടമല്ല. ഈ ഉമ്മയ്ക്ക്, ഈ പെൺകുട്ടിയുടെ ഉമ്മയ്ക്ക് ഒരിക്കലും ഇഷ്ടമില്ല, കാരണം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും മോശമല്ലേ, രണ്ടാമത് കല്യാണം കഴിച്ചിട്ടും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പുറത്തെ വീട്ടിൽ കുറച്ച് നല്ല രീതിയിൽ കാണുമ്പോൾ എൻ്റെ മകൾക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അപ്പം ആരും അറിയാൻ പാടില്ല. അങ്ങനെ ഇവരിങ്ങനെ ക്യാഷ് കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ക്യാഷ് കൊടുത്തോണ്ടിരിക്കുകയാണ്. 30 ലക്ഷവും 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ഇങ്ങനെ ഇവർ ചോദിക്കുന്നതിനനുസരിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇവരുടെ സമ്പത്തിൻ്റെ മുക്കാൽഭാഗവും ഈ പെൺകുട്ടിക്ക് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ടും അയാൾക്ക് തികയുന്നില്ല. പിന്നീട് അയാൾ ചോദിക്കുന്നതോ ബാക്കിയുള്ള സ്ഥലങ്ങളും വേണം, വീടുകൾ വേണം, ഓരോരോ ആവശ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ പാരന്റ്സ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി ഒരു മകളും കൂടിയുണ്ട്, ആ മകളെ കെട്ടിച്ചു വിടണം. അങ്ങനെ കെട്ടിച്ചു വിടാനാണെങ്കിൽ ബാക്കിയുള്ള സമ്പത്ത് ഞങ്ങൾ എവിടെ നിന്നുണ്ടാക്കും? ഇവക്ക് കൊടുത്തതുപോലെ തന്നെ അവൾക്കും കൊടുക്കണം. അപ്പോൾ ഇവരുടെ സമ്പത്തിന്റെ മുക്കാൽഭാഗവും അല്ലെങ്കിൽ ഏകദേശം എല്ലാം തീർന്നു കഴിഞ്ഞു. ആൺമക്കളാണെങ്കിൽ പുറം രാജ്യങ്ങളിലാണ്, ഇവർക്കാണെങ്കിൽ യാതൊരു റോളും ഇല്ല, ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഉമ്മ പറയുന്നത് എന്താണോ അതനുസരിച്ച് കേൾക്കുന്ന 3 ആൺമക്കൾ. പക്ഷെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഷെയ്മായിട്ട് തോന്നും. ഇവരെന്തിനാണ് ഇയാൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് തോന്നും. ഞാനൊക്കെ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട് ഇവള് പറയുമ്പോഴൊക്കെ, ശരിക്കും അവൾക്ക് ഭർത്താവേ ഇല്ലെങ്കിൽ എന്ത് നന്നായെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷി വീട്ടുകാരോടൊപ്പം താമസിക്കായിരുന്നു എന്ന് ഞാനും ചിന്തിച്ചേനെ. ഞാൻ എന്നിട്ട് എൻ്റെ ഈ ഫ്രണ്ടോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിന്റെ താത്തയാണിത്, ഞാൻ ആ ഫ്രണ്ടോട് പറഞ്ഞു, എന്തിനാണ് നിന്റെ താത്തയ്ക്ക് ഇതുപോലുള്ള ഒരു ഹസ്ബൻഡ്? ഇങ്ങനെയുള്ള ഹസ്ബൻഡ് ഇല്ലാതിരിക്കുന്നതാണ് ബെറ്റർ. ക്യാഷിന് വേണ്ടി സ്വന്തം ഭാര്യ വീട്ടിൽ നിന്നും ക്യാഷ് വാങ്ങാൻ വേണ്ടി ഭാര്യയെ കൂടെ നിർത്തുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് സ്നേഹം കാര്യങ്ങളൊന്നുമില്ല. 3, 4, 5 മക്കളൊക്കെ ഉണ്ട്, വലിയ വലിയ മക്കളൊക്കെ ഉണ്ട്, 10-30 വയസ്സൊക്കെ ആയത്. എന്നിട്ടും ഇവർ പെൺവീട്ടിൽ നിന്ന് ഇപ്പോഴും ക്യാഷ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മണ്ടത്തരം കാണിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയാണ്. ആരെയും അറിയിക്കാതെ ഇവരിങ്ങനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടെന്ന് കരുതിയിട്ട് ഇവർ ചോദിക്കുന്ന ക്യാഷ് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുക. ഈ ക്യാഷും വാങ്ങിച്ചിട്ട് സ്വന്തം വീട്ടുകാരെ കുറ്റം പറയുന്ന മരുമകനുമാണ്. ഞാനങ്ങാണായിരുന്നെങ്കിൽ വലിയ എന്താ പറയാ, വലിയ കരിങ്കല്ലാണ് തലക്കിട്ടിട്ട് എപ്പോഴേ പോയേനെ. ഇങ്ങനെയുള്ള അവന്മാരുടെ കൂടെ ഒന്നും നമ്മളൊന്നും നിൽക്കത്തില്ലായിരുന്നു. പിന്നെ ചില ആൾക്കാരൊക്കെ പറയും ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ ആങ്ങളമാർക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ടാവാം. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. കാരണം ആ വീട്ടിൽ ആ ഉമ്മ എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അപ്പൊ അതൊക്കെയാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ആങ്ങളമാർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ അവർ കാണുമെന്നാണ് അവർ പറയുന്നത്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ വിട്ടിട്ട് പോയനെ. ഇതുപോലെയുള്ള ഒരു ഭർത്താവൊക്കെയാണ് കൂടെയുള്ളതെങ്കിൽ ഷുവറായിട്ടും അങ്ങനെയുള്ള ഒരു ഭർത്താവ് വേണ്ടാന്ന് വിചാരിക്കും. കാരണം നമ്മുടെ വീട്ടുകാർ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുടെ കൂടെ എങ്ങനെ നിൽക്കും?
ശരിക്കും ഞാനൊക്കെ എപ്പോഴേ വിട്ടുപോയേനെ. അൽഹംദുലില്ല, അതുപോലെയുള്ള ഒരു ഭർത്താവൊന്നുമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ എന്താ പറയുക, തലവര പോലെ ഇരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ എനിക്കും തോന്നാറുണ്ട്, ഈ പെൺകുട്ടി എന്നോട് ഇങ്ങനെ വിഷമം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇനി ഒരുപക്ഷെ ഈ പെൺകുട്ടിയുടെ താത്തയും കൂടി ചേർന്നിട്ടാണോ ഈ കളി എന്നുള്ളത്. കാരണം വാപ്പയ്ക്ക് കൂടുതൽ സമ്പാദ്യം ഉണ്ട്, ഇനി മാക്സിമം കിട്ടുന്നത് എന്താ പറയുക, ഇവർ മരിക്കുന്നതിന് മുമ്പ് മാക്സിമം എല്ലാം കയ്യിൽ ഒതുക്കിയിട്ട് മിണ്ടാതിരിക്കാനാണെങ്കിലോ, അതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെയും ആയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ ഇത്രയും കഷ്ടപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കോ. പക്ഷെ ഇത് നടന്നിരിക്കുന്നത് എന്താ പറയാ, കുറെ ദൂരെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഒരു ഫേസ്ബുക്ക് വഴി കിട്ടിയ ഒരു ഫ്രണ്ടാണ് ഈ ഫ്രണ്ട്. അപ്പൊ ആ ഫ്രണ്ട് എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അവളുടെ വിഷമൊക്കെ അവൾ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, ഫേസ്ബുക്കിനകത്ത് വന്ന് പറയും. ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പറയാൻ കാരണം, ഒരുപക്ഷെ നിങ്ങളുടെ നൈബേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലിയിലോ ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ തന്നെ ഇതുപോലുള്ള അവസ്ഥയുണ്ടാവാം. ഷുവറായിട്ടും അതിനൊക്കെ എതിരെ പ്രതികരിക്കണം. കാരണം നമുക്കും നാളെ ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാം. നമുക്ക് നമ്മുടെ എന്താ പറയുക, തലമുറകളിൽ ഇതുപോലെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഷുവറായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ആ ഉപ്പയുടെ ഒരു മുഖം, അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.